السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى ال سيدنا وحبيبنا ومولانا محمد اني استرعيت جوندريكن പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു ചാല നമ്മുടെ എല്ലാ സംരംഭങ്ങൾക്കും അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട സംഘാടക സുഹൃത്തുക്കൾ അവർക്ക് രണ്ട് ലോകത്തും വിജയം നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് വളരെ നിർണായകമായ ഒരു സന്ധിയിലൂടെയാണ് നാം എല്ലാവരും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അഥവാ ഒരു ഹിജറ വർഷം അവസാനിക്കുകയും പുതിയ ഒരു വർഷം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് സന്ധികൾ ചേർന്നുകൊണ്ടാണ് കാലം എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടായിട്ടുള്ളത് നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു ബിന്ദു പോലെയല്ല ഒരു ബിന്ദുവിനെ പോലെയല്ല കാലത്തിൻ്റെ ചലനം മറിച്ച് ഒരുപാട് ജംഗ്ഷനുകൾ ഒരുപാട് സ്റ്റേഷനുകൾ ഒരുപാട് ദശാസന്ധികൾ അവ ചേർന്നുകൊണ്ടാണ് കാലം രൂപപ്പെട്ടിട്ടുള്ളത് മണിക്കൂറുകൾ ദിവസങ്ങളാകുന്നു ദിവസങ്ങൾ മാസങ്ങളാകുന്നു മാസങ്ങൾ വർഷങ്ങളാകുന്നു വർഷങ്ങൾ യുഗങ്ങളും യുഗാന്തരങ്ങളുമായി മാറുന്നു എന്തിനാണ് അള്ളാഹു ചാല ഈ ഭൗതിക ലോകത്ത് കാലത്തെ ഇപ്രകാരം സൃഷ്ടിച്ചിട്ടുള്ളത് മഹാനായ ഇബിനുൽ കയ്യീം റഹ്മഖുല്ലാഹു ചാല അദ്ദേഹം പറയുന്നു അതിൻ്റെ കാരണം ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴും ഓരോ സന്ധിയിലെത്തുമ്പോഴും ആലോചിക്കാനും ചിന്തിക്കാനും വേണ്ടിയാണ് അള്ളാഹു കാലത്തെ ഇപ്രകാരം പഠിച്ചിട്ടുള്ളത് ഒരു മാസം കഴിയുമ്പോൾ ഒരു വിശ്വാസി ആലോചിക്കണം അള്ളാഹുവേ എൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു പുതിയ ഒരു മാസത്തിലേക്ക് ഞാൻ പ്രവേശിക്കാനിരിക്കുകയാണ് എൻ്റെ കഴിഞ്ഞ ഒരു മാസം എങ്ങനെയായിരുന്നു എന്തെല്ലാം കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി വരാനുള്ള മാസം ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തും ഇങ്ങനെ ഓരോ സന്ധിയിലെത്തുമ്പോഴും ആലോചിക്കുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ആഹിറത്തിൽ ഇങ്ങനെ ഒരു സംവിധാനമില്ലല്ലോ ദുന്യവിയായ ലോകത്ത് ഭൗതിക ലോകത്ത് രാവിലെ ആകുന്നു ഉച്ചയാകുന്നു വൈകുന്നേരമാകുന്നു രാത്രിയാകുന്നു പകലാകുന്നു അങ്ങനെ ഓരോരോ രീതിയിലാണ് ദിവസം കടന്നു പോകുന്നത് പിന്നെ ആഴ്ചയാകുന്നു മാസമാകുന്നു വർഷമാകുന്നു ആഹിറത്തിൽ അങ്ങനെയില്ല ആഹിറത്തിനെ കുറിച്ച് സാധാരണ നമ്മൾ പറയാറുള്ളത് യൗമുൽ ആഹിറ എന്നാണ് അവസാനത്തെ ദിവസം എന്തുകൊണ്ടാണ് അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് അവിടെ രാത്രിയോ പകലോ ആഴ്ചയോ മാസമോ ഒന്നുമില്ല നീണ്ട ഒരു പകൽ പോലെ കോടാനു കോടി വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പകൽ പോലെയാണ് ആഹിറം കാരണം അവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല ആലോചിക്കേണ്ട കാര്യമില്ല ആയുസ്സിനെ കുറിച്ച് സ്വയം ആത്മവിചിന്തനം നടത്തേണ്ട കാര്യമില്ല എന്നാൽ ദുന്യാവ് അങ്ങനെയല്ല അതുകൊണ്ട് ഈ ഒരു ദശാസന്ധി ഈ ഒരു പ്രത്യേകമായ മുഹൂർത്തം ആലോചിക്കാനും ചിന്തിക്കാനും സത്യവിശ്വാസികളായ നാം ഉപയോഗപ്പെടുത്തുക ആലോചന എന്നുള്ളത് അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല പ്രവാചകൻ അലൈഹി തങ്ങൾ പറയുന്നു ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ അജായിബുകളെ കുറിച്ച് പരലോകത്തെ കുറിച്ച് ആലോചിക്കുക എന്ന് പറയുന്നത് ർഷം റിബാദത്തെടുക്കുന്നതിനേക്കാൾ പുണ്യമാണ് പല രൂപത്തിലും ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അറുപത് വർഷം എന്ന് പറയപ്പെടുന്നു ഒരു വർഷം എന്ന് പറയപ്പെട്ടിട്ടുണ്ട് പല രൂപത്തിലുമുണ്ട് ചുരുക്കത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റിബാദത്താണ് പുണ്യകർമ്മമാണ് ആലോചിക്കുക ചിന്തിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് വിശുദ്ധമായ ഊർ ഏതാണ്ട് ഇരുപതിലധികം സ്ഥലങ്ങളിലാണ് അള്ളാഹു മാനവ വംശത്തോട് ചോദിക്കുന്നത് അഫലാത്ത നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ ആലോചിക്കുന്നില്ലേ ഒരിക്കൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് ഒരാൾ ചോദിച്ചു മൻ ജനങ്ങളിലെ ഏറ്റവും വലിയ ആബിദ് ചെയ്യുന്നവൻ ആരാണ് അവിടെന്ന് പറഞ്ഞു അൽ ആക്കിൽ ചിന്തിക്കുന്നവനാണ് ആലോചിക്കുന്നവനാണ് ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നവനാണ് ഉടൻ രണ്ടാമത്തെ ചോദ്യം മൻ ജനങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടൻ ഉത്തമൻ ആരാണ് അപ്പോഴും അവിടെ നിന്ന് പറഞ്ഞു അൽ ആക്കിൽ ചിന്തിക്കുന്നവനാണ് മൂന്നാമത്തെ ചോദ്യം മൻ അഫ്കഹുന്നാസ് ജനങ്ങളിൽ ഏറ്റവും വലിയ പണ്ഡിതൻ ആരാണ് അപ്പോഴും മറുപടി അൽ ചിന്തിക്കുന്നവനാണ് അപ്പൊ മൂന്ന് ചോദ്യത്തിനും ഒരേ മറുപടി ഏറ്റവും വലിയ പണ്ഡിതനും ഏറ്റവും വലിയ ആബിദും ഏറ്റവും ഉത്കൃഷ്ടനും ചിന്തിക്കുന്നവനാണ് ഇത് കേട്ടപ്പോൾ സദസ്സിലുണ്ടായിരുന്ന സുദ്ദീഖ് അൻഹു അദ്ദേഹം പറഞ്ഞു ചിന്ത എന്നുള്ളത് ആലോചന എന്നുള്ളത് വലിയ ഒരു കാര്യമാണല്ലേ ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ പദവിയുണ്ടല്ലേ പ്രവാചകൻ സൊല്ലാഹു അലിഹി വസല്ലം സുദ്ദീഖിനെ ശരിവെച്ചു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ ഒരു സമ്മോഹനമായ മുഹൂർത്തത്തിൽ ഒരു വർഷം വിട പറഞ്ഞ് അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആലോചിക്കാനും ചിന്തിക്കാനും നാം സമയം കണ്ടെത്തുക എന്തൊക്കെയാണ് നാം ആലോചിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ മാത്രം നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കഴിഞ്ഞ ഒരു വർഷത്തേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ് തിരിഞ്ഞു നോക്കുക എപ്പോഴും ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവമാണത് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞല്ലോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹുവിനെ ഭയപ്പെടണം എന്നിട്ട് അള്ളാഹു പറയുന്നു വേണ്ടി എന്തെല്ലാം സ്വരുക്കൂട്ടി വെച്ചു എന്തെല്ലാം ശേഖരിച്ചു വെച്ചു എന്ന് ഓരോ മനുഷ്യനും ചിന്തിച്ചു കൊള്ളട്ടെ അവ നമ്മൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കണം പടച്ചോനെ ഒരു കൊല്ലം കഴിഞ്ഞു അതിന് മുമ്പ് വേറെയും കൊല്ലങ്ങൾ കഴിഞ്ഞു എന്തെല്ലാമാണ് ഞാൻ എൻ്റെ പാരത്രിക ജീവിതത്തിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുക എൻ്റെ കഴിഞ്ഞ ഒരു വർഷം എങ്ങനെയായിരുന്നു അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ മൂന്ന് ചിത്രങ്ങളാണ് മൂന്ന് ബിംബങ്ങളാണ് മൂന്ന് ഛായകളാണ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരിക ഒന്നിരിക്കൽ നമ്മൾ ചെയ്ത നന്മകൾ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ കൊല്ലം പോയി അല്ലെങ്കിൽ ഉലഹയ്യത്തിൽ പങ്കെടുത്തു ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു റമദാനിൽ ഇഴത്തികാഫിരിക്കാൻ കഴിഞ്ഞു ഇങ്ങനെ കുറെ നന്മകളായിരിക്കും നമ്മുടെ മുന്നിലേക്ക് ഒന്നിരിക്കൽ വരിക അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ പാകപ്പഴവുകൾ പാളിച്ചകൾ അതായിരിക്കും അതിനെക്കുറിച്ചും ചിന്തിക്കണമല്ലോ അഹുവേ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ വർഷം സംഭവിച്ചുപോയി അല്ലെങ്കിൽ നന്മയുമല്ല തിന്മയുമല്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും നമ്മുടെ കൺമുന്നിൽ വരും ഒരുപക്ഷെ അതായിരിക്കും കൂടുതൽ നമ്മൾ കളിച്ചത് നമ്മൾ വിനോദിച്ചത് നമ്മൾ ഉറങ്ങിയത് നമ്മൾ ഉണർന്നത് നമ്മൾ ഉണ്ടത് നമ്മൾ വിവാഹത്തിന് പോയത് ഇങ്ങനെയുള്ള കുറേ രസകരമായ രസാവഹമായ വിനോദങ്ങളും തമാശകളുമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് കടന്നുവരിക ഇവയിലെ ഓരോന്നിനോടും എങ്ങനെയാണ് നാം പ്രതികരിക്കേണ്ടത് അതുകൂടി നാം അറിഞ്ഞിരിക്കണം ഒന്ന് നന്മകൾ കാണുന്നു നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോ സംഭവിച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച നന്മകൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുക അല്ല കഴിഞ്ഞ കൊല്ലം മുറക്ക് പോകാൻ കഴിഞ്ഞു അല്ല കഴിഞ്ഞ കൊല്ലം ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു അള്ളാഹുവിനെ സ്തുതിക്കുക കാരണം ഏത് നന്മയാണെങ്കിലും അതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ മികവ് കൊണ്ടോ കഴിവ് കൊണ്ടോ പ്രാഗൽഭ്യം കൊണ്ടോ ഒന്നുമല്ല അള്ളാഹുവിൻ്റെ തോഫീഖ് കൊണ്ട് മാത്രമാണ് യാതൊരു സംശയവുമില്ല അവൻ്റെ ഫല്ല് അവൻ്റെ തോഫീഖ് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് നന്മകൾ ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി അള്ളാഹുവിനെ സ്തുതിക്കുക അങ്ങനെ സ്തുതിച്ചാൽ അടുത്ത കൊല്ലവും ഇൻഷാ അല്ലാ നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം അള്ളാഹു നമുക്ക് തുറന്നു തരും കാരണം ഖുർആനില് അള്ളാഹുച്ചാല പറയുന്നു നിങ്ങൾ ശക്കർത്തും സ്തുതികൾ അർപ്പിച്ചാൽ അള്ളാഹുവിനെ സ്തുതിച്ചാൽ ആ നിയമത്തിന് നിങ്ങൾക്കു നാം ഏറ്റി ഏറ്റി നൽകുന്നതാണ് നമ്മളൊരു നല്ല കാര്യം ചെയ്തു നമ്മൾ അള്ളാഹ്നെ സ്തുതിക്കുന്നു എന്നാൽ ആ കാര്യം വീണ്ടും വീണ്ടും ചെയ്യാനുള്ള തോഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യും അപ്പൊ നന്മകൾ കണ്ടാൽ നന്മകൾ കാണുന്ന പക്ഷം നാം അള്ളാഹുവിനെ സ്തുതിക്കുക ഇനി തിന്മയാണ് കാണുന്നത് എന്നുണ്ടെങ്കിലോ തിരിഞ്ഞു നോക്കുമ്പോ ചിലർ പാളിച്ചകളും പോരായ്മകളും നമ്മിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് അതാണ് കാണുന്നത് എന്നുണ്ടെങ്കിലോ ഈ നിമിഷം തന്നെ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ഇസ്തിഹുഫാർ വർദ്ധിപ്പിക്കുക പാപമോചന പ്രാർത്ഥന വർദ്ധിപ്പിക്കുക അങ്ങനെ ആ ഇസ്തിഹ്ഫാറിലൂടെ നമ്മുടെ ഏടുകളിൽ നിന്ന് ആ തിന്മയെ മായ്ച്ചു കളയാൻ നമുക്ക് സാധിക്കണം നമ്മുടെ കൂടെ രണ്ട് മലക്കുകളുണ്ട് എന്ന് നമുക്കറിയാം അവർ നന്മയും രേഖപ്പെടുത്തുന്നു തിന്മയും രേഖപ്പെടുത്തുന്നു അവർ തിന്മ രേഖപ്പെടുത്തിയാൽ പിന്നെ അതിനെ മായിക്കാനുള്ള ഒരേ ഒരു മാർഗം അത് ഇസ്തിഹഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മരിക്കുന്നതോടുകൂടെ ഈ നന്മ തിന്മകൾ രേഖപ്പെടുത്തപ്പെടുന്ന ഗ്രന്ഥം ചുരുട്ടപ്പെടും പിന്നെ അതിൽ വല്ല മാറ്റവും കൊണ്ടുവരിക എന്നുള്ളത് അസാധ്യമാണ് അല്ലെങ്കിൽ വിദൂര സാധ്യതയുള്ള കാര്യമാണ് അതിൻ്റെ മുമ്പ് തന്നെ ഈ ജീവിതം ഉപയോഗപ്പെടുത്തി നമ്മുടെ പാകപ്പിഴവുകൾ മായ്ച്ചുകളയാൻ നമുക്ക് സാധിക്കണം അതിന് ഇസ്തിർഫാർ വർദ്ധിപ്പിക്കുക അതോടൊപ്പം അടുത്ത കൊല്ലം കൂടുതൽ നന്മകൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക കഴിഞ്ഞകാല തിന്മകൾ മായ്ച്ചുകളയാനുള്ള ഒരു എളുപ്പ വഴിയാണത് ഇസ്തിർഫാർ ചെയ്ത് പിന്നെ അടുത്ത കൊല്ലം കൂടുതൽ നന്മകൾ ചെയ്യുക നമ്മുടെ ഭാവിയിൽ കൂടുതൽ നന്മകൾ ചെയ്യുക പ്രവാചകൻ അലൈഹി വസ്ലം ഒരിക്കൽ അബൂദർ തങ്ങൾക്ക് നൽകിയ ഉപദേശം ഇങ്ങനെയാണല്ലോ നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം പിന്നെ നബി തങ്ങൾ പറഞ്ഞു ഒരു തിന്മ സംഭവിച്ചാൽ ഉടനടി നീ അതിനോട് ഒരു നന്മയെ തുടർത്തുക അറിയാതെ ഒരു തെറ്റ് സംഭവിച്ചു പോയി സാറല്ല ഉടൻ ഒരു നന്മ ചെയ്യുക എന്നാൽ ആ നന്മ തിന്മയെ മായിച്ചു കളയും എന്ന് പ്രവാചകൻ അലൈഹി വസല്ലം അവ തിന്മയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക അതോടൊപ്പം ഈ അടുത്ത കൊല്ലം നന്മകൾ ചെയ്യും എന്ന് ശപഥം ചെയ്യുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക പിന്നെ മൂന്നാമത് തിരിഞ്ഞു നോക്കുമ്പോൾ നന്മയും തിന്മയും അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കാണും വിനോദങ്ങൾ തമാശങ്ങൾ തമാശകൾ കളികൾ രസങ്ങൾ അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നുണ്ടെങ്കിലും കഴിയുന്നതും അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തട്ടെ വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു സത്യവിശ്വാസികളുടെ സ്വഭാവം പറഞ്ഞല്ലോ സത്യവിശ്വാസികൾ അവർ നിസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു പറയുന്നു പല്ലദീനഹും അനിൽ വിഴരൻ ലഹുവിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് സത്യവിശ്വാസികൾ എന്താണ് ലഹവ് ഏകദേശം ലഹ്വ് ഏകദേശം ലഹ്ബ് വിനോദം പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ക്രിയാത്മകമായ നേട്ടങ്ങൾ കൊണ്ടുവരാത്ത തരം കാര്യങ്ങൾ അതാണ് ലഹവ് ലഹുവ് ലഹ് അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവരാണ് സത്യവിശ്വാസികൾ എന്ന് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ചാല പറയുന്നു അപ്പോൾ വിനോദങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന കൊല്ലത്തിലെങ്കിലും അത് കുറക്കാൻ നമ്മൾ ശ്രമിക്കുക ഒറ്റ ഹദീഫ് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു നാളെ ആഹ് ചെന്നാൽ ഒരു മനുഷ്യന്റെ ആയുസ് അവന്റെ സമയം അവന്റെ ടൈം അത് മൂന്ന് പെട്ടികളിലായി അവന്റെ മുമ്പിൽ കാണപ്പെടുന്നതാണ് മൂന്ന് ബോക്സുകളിലായി പെട്ടികളിലായി അലങ്കാരികമായ പ്രയോഗമാണ് ഒന്നാമത്തെ പെട്ടി നന്മകൾ ചെയ്ത മണിക്കൂറുകൾ നിറക്കപ്പെട്ട പെട്ടി രണ്ടാമത്തെ പെട്ടി തിന്മകൾ ചെയ്ത മണിക്കൂറുകൾ നിറക്കപ്പെട്ട പെട്ടി മൂന്നാമത്തേത് നന്മയുമല്ല തിന്മയുമല്ല അങ്ങനെ വെറുതെ ചെലവഴിച്ച മണിക്കൂറുകൾ നിറക്കപ്പെട്ട പെട്ടി ഇത് പറഞ്ഞിട്ട് പ്രവാചകൻ സ്വല്ലു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഈ നന്മകൾ കൊണ്ട് നിറക്കപ്പെട്ട മണിക്കൂറുകളുള്ള പെട്ടി കാണുമ്പോൾ ഇവൻ ചിന്തിക്കും പഠിച്ചോനെ ഞാൻ കുറെ നന്മകളൊക്കെ ചെയ്തു പക്ഷേ അതിനേക്കാളും ചെയ്യാൻ എനിക്ക് സാധിച്ചിരുന്നുവെങ്കിൽ വെള്ളിയാഴ്ച ഞാൻ പള്ളിക്ക് പോയി അത് ഒരു നന്മയായി ഇവിടെ കാണപ്പെടുന്നു പക്ഷേ അല്പം നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോയി അൽ കഹോദി അവിടെ പള്ളിയിൽ ഞാൻ ഇരുന്നിരുന്നുവെങ്കിൽ ഞാൻ ഹജ്ജിനു പോയി കുറെ സമയം ഞാൻ വെറുതെ ചെലവഴിച്ചു ആ സമയത്തുകൂടി ഞാൻ തവാഫ് ചെയ്തിരുന്നുവെങ്കിൽ അപ്പൊ നന്മകൾ കാണുന്ന നന്മ ചെയ്ത മണിക്കൂറുകൾ കാണുന്ന മണിക്കൂറുകൾ ശേഖരിക്കപ്പെട്ട പെട്ടി കാണുമ്പോൾ അലഹമില്ല എന്ന് മാത്രല്ല പറയാ മറിച്ച് പടച്ചോനെ ആ സമയത്ത് കൂടുതൽ നന്മ ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ ഇനി തിന്മ ചെയ്ത മണിക്കൂറുകൾ നടക്കപ്പെട്ട പെട്ടികൾ കാണുമ്പോഴോ ഏതായാലും ഇവന് വിഷമിക്കും പടച്ചോനെ ആ തെറ്റ് ഞാൻ ചെയ്തിരുന്നു ചെയ്യാതിരുന്നുവെങ്കിൽ പിന്നെ മൂന്നാമത്തേത് തിന്മയോ അല്ല ഒന്നും ചെയ്യാത്ത മണിക്കൂറുകൾ നടക്കപ്പെട്ട പെട്ടി ആ പെട്ടി കാണുമ്പോഴും ഇവന് ചിന്തിക്കും പടച്ചോനെ ആ സമയവും കൂടി ഞാൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നുവെങ്കിൽ അപ്പോ ഒന്ന് ഈ ഒരു ശുഭമുഹൂർത്തത്തിൽ നാം ചെയ്യേണ്ടത് ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ് അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളും പരിവർത്തനങ്ങളും കറക്ഷനുകളും നമ്മുടെ ജീവിതത്തിൽ വരുത്തണോ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക ആലോചിക്കുക പിന്നെ രണ്ടാമത്തേത് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മാത്രം പോരല്ലോ ഭാവിയിലേക്ക് കൂടി നമ്മൾ നോക്കുക നാളയിലേക്ക് കൂടി നമ്മൾ നോക്കുക എങ്ങനെ നോക്കുക പ്രതീക്ഷയോടെ നോക്കുക പ്രതീക്ഷയോടെ നോക്കുക ആഗോളതലത്തിൽ തന്നെ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് ഈ ഉമ്മത്ത് കടന്നു പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നിരവധി പ്രതിസന്ധികൾ പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എപ്പോഴാണ് പ്രതിസന്ധികളില്ലാതെ ഈ ഉമ്മത്ത് കടന്നുപോയിട്ടുള്ളത് അങ്ങനെയല്ലല്ലോ പ്രതിസന്ധികളില്ലെങ്കിൽ നമ്മൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് വിശുദ്ധമായ ഖുർആാനിൽ തെംതികൾ ലഭിക്കുന്ന ആസ്വാദനവും സുഖവും പരമസുഖവും ലഭിക്കുന്ന ഒരു വിഭാഗം ആളുകളെ കുറിച്ച് അള്ളാഹു എപ്പോഴും അടിക്കടി ഉണർത്താറുണ്ട് ഇന്നാലിന്ന വിഭാഗം അവർക്ക് നാം തം നൽകും പരമസുഖം നൽകും ദുന്യാവിൽ സന്തോഷം നൽകും ആരാണവർ വിശ്വാസികളോ പ്രവാചകന്മാരോ അവരുടെ അനുയായികളോ അനന്തരാവകാശികളോ അല്ല മറിച്ച് കാഫിരിങ്ങളായ ആളുകൾ ധിക്കരിച്ച് നടക്കുന്ന ആളുകൾ അപ്പൊ നമ്മൾ പരീക്ഷണങ്ങളില്ലാതെ പരമസുഖത്തിൽ ജീവിക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈമാൻ മാൻ നഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് അള്ളാഹു താല കാത്ത് രക്ഷിക്കട്ടെ ഖുർആാനിൽ അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അറബ് ഭാഷയുമായി ബന്ധമുള്ള ആളുകൾക്കറിയാം വലനബിലു എന്നുള്ള പദത്തിനൊക്കെ വലിയ അർത്ഥതലങ്ങളുണ്ട് കേവലം പരീക്ഷിക്കും എന്നല്ല തീർച്ചയായും എംഫസിസ് ചെയ്തുകൊണ്ടാണ് ചെയ്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും എങ്ങനെ ബി ഷെയ്നൽ ഹൗഫി ചിലപ്പോൾ ഭയം കൊണ്ടാകാം എൻ ആർ എസ് സി വരുമോ അതുപോലെയുള്ള നിയമങ്ങൾ വരുമോ നമുക്ക് ഭയമാണ് ഭരണാധികാരികൾ എന്തെങ്കിലും ക്രൂരമായ നിയമം കൊണ്ടുവരുമോ എന്ന് നമുക്ക് ഭയമാണ് ബി ഷെയ്മിനൽ ഹൗഫി ഭയം കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കാം വിശപ്പ് കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് പട്ടിണി കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കാം മരണം കൊണ്ട് ഉറ്റവരുടെ ഉടയ ഉടയവരുടെ മരണം കൊണ്ട് അതുപോലെ സാമ്പത്തിക ഞെരുക്കം കൊണ്ട് വിഭവത്തിന്റെ ഞെരുക്കം കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നിട്ട് അള്ളാഹു പറയുന്നു അങ്ങനെ പരീക്ഷിക്കുമ്പോൾ ആരാണോ ക്ഷമ അവലംബിക്കുന്നത് അവർക്ക് അങ്ങ് സന്തോഷ വാർത്ത അറിയിച്ചു നൽകുക അപ്പോൾ പരീക്ഷണമില്ലാതെ ഈ ഉമ്മത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ആലോചിച്ചു നോക്കൂ ഫിർ എന്ന് പറഞ്ഞയാളാണ് ഞാനാണ് ഏറ്റവും വലിയ ദൈവം തമ്പുരാൻ അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നത് നാനൂറ് കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഒരു തലവേദന ഒരു പനി അദ്ദേഹത്തിന് വന്നിട്ടില്ല അത്രയും ആരോഗ്യവാനായിരുന്നു ശരി നല്ല ശരീരമുള്ള ആളായിരുന്നു ഒരു ചെറിയ തലവേദന കൊണ്ട് പോലും അള്ളാഹു ഫിർഅനെ പരീക്ഷിച്ചില്ല എന്നാൽ ഹലീം ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞ സയ്യുദന അയ്യൂബ് അലിഹിസലാം അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്നു അദ്ദേഹത്തെ പതിനെട്ട് കൊല്ലം കൊണ്ടാണ് രോഗം കൊണ്ട് പരീക്ഷിച്ചത് എന്താണ് കാരണം ഒന്ന് അള്ളാഹുവിന്റെ വേണ്ടപ്പെട്ട പ്രവാചകനാണ് മറ്റൊന്ന് അള്ളാഹുവിന് ഒരിക്കലും വേണ്ടാത്ത ഒരു ധിക്കാരിയാണ് അപ്പൊ പരീക്ഷണങ്ങളില്ലാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല നമ്മുടെ രാജ്യത്തു തന്നെ എത്രയോ ആളുകൾ വധിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു അടുത്ത് നടന്ന ഡൽഹിയിലെ കലാപത്തിൽ പോലും കുറെ വിശ്വാസികൾ കൊല്ലപ്പെട്ടു അത് അതിൻ്റെ പേരിൽ നമ്മളെല്ലാവരും ദുഃഖിതരാണ് വ്രണിതരാണ് നമുക്കൊക്കെ ഖേദമുണ്ട് പക്ഷേ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ കലാപത്തിൽ കൊല്ലപ്പെട്ട സത്യവിശ്വാസികൾ അവർ ഒരു പക്ഷേ ആഹ്റത്തിൽ ഇരുന്നു കൊണ്ട് ചിരിക്കുകയായിരിക്കും നമ്മൾ അവരുടെ പേരിൽ ദുഃഖിക്കുന്നു സങ്കടപ്പെടുന്നു പക്ഷെ അവർ ആഹിറത്തിൽ ദുഃഖി സന്തോഷിക്കുകയായിരിക്കും സൂറത്ത് യാസീനിൽ ഹബീബ് നജാർ എന്ന് പറയുന്ന ഒരു പ്രബോധകന്റെ ദായുടെ ചരിത്രം അള്ളാഹു പറയുന്നുണ്ടല്ലോ ഒരു നാട്ടിൽ ഒരു പ്രവാചകൻ കടന്നു വന്നു ആ പ്രവാചകന്റെ അനുയായിയായി ഹബീബ് നജാർ മാറി അങ്ങനെ അദ്ദേഹം ദളവത്തിനു വേണ്ടി ദൂരെ ഒരു നാട്ടിലേക്ക് ചെല്ലുന്നു ചരിത്രം പറയുന്നു ആ നാട്ടിൽ ചെന്ന് ദവത്ത് നടത്തുന്ന സമയത്ത് അവിടുത്തെ ആളുകൾ അദ്ദേഹത്തെ ആക്രമിച്ചു കല്ലെടുത്തെഞ്ഞു അവസാനം ചില ആളുകൾ വയറ്റത്തി ചവിട്ടി പിന്തുവാരത്തിലൂടെ മലദ്വാരത്തിലൂടെ അദ്ദേഹത്തിന്റെ കുടൽമാല പുറത്ത് വീണു അങ്ങനെ അദ്ദേഹം മരിച്ചുപോയി ആലോചിച്ചു നോക്കുമ്പോൾ വളരെ സങ്കടകരമായ അവസ്ഥ അല്ലെ ദവത്തിന് വേണ്ടി ചെന്നിട്ട് ക്രൂരമായി കൊല്ലപ്പെടുന്നു പക്ഷേ ഖുർആാനിൽ അള്ളാഹു പറയുന്നു കൊല്ലപ്പെട്ടപ്പോൾ സുറത്ത് യാസീനാണ് കീല ദുഖുലിൽ അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു നേരെ സ്വർഗത്തിലേക്ക് പോയിക്കോ നേരെ പോയിക്കോ കാല അങ്ങനെ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പറയുന്നു അള്ളാഹു എനിക്ക് പൊറത്തു തന്ന കാര്യം എൻ്റെ നാട്ടുകാര് എൻ്റെ നാട്ടിലുള്ള മറ്റുള്ളവർ കുടുംബക്കാർ അവരൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നെ ആദരിച്ചിരിക്കുന്നു അക്കാര്യവും എന്റെ നാട്ടുകാർ അറിഞ്ഞിരുന്നുവെങ്കിൽ നാട്ടുകാര് അവിടെയുള്ള വിശ്വാസികളെ ചിലപ്പോ ഹബീബ് നജാറിന്റെ കാര്യത്തിൽ വലിയ ദുഃഖിതനായിരിക്കും പാവം അദ്ദേഹം ക്രൂരമായി കൊല്ലപ്പെട്ടു പക്ഷെ സ്വർഗത്തിലിരുന്നു കൊണ്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അള്ളാഹു എനിക്കു തന്ന റെസ്പെക്ട് ആദരവ് അത് എൻ്റെ നാട്ടുകാരെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് അപ്പോൾ പലരും മരണപ്പെട്ടു ശരിയാണ് പക്ഷേ അതിൻ്റെ പേരിൽ നമ്മുടെ പ്രതീക്ഷ നമ്മുടെ ശുഭാപ്തി വിശ്വാസം അതില്ലാതിരിക്കാൻ പാടില്ല വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു നമ്മോട് പറയുന്ന ഓരോ വാക്കുകൾ നോക്കൂ നിങ്ങൾ കഴിവുകെട്ടവരായി മാറരുത് മറ്റൊരു സ്ഥലത്ത് പറയുന്നു ലാത്തനത്തൂ നിങ്ങൾ നിരാശ ബാധിച്ചവരാകരുത് മറ്റൊരു സ്ഥലത്ത് പറയുന്നു വലാ തഹസനു നിങ്ങൾ ദുഃഖിക്കരുത് അപ്പൊ നെഗറ്റീവായ നിഷേധാത്മകമായ ഉണ്ടാക്കുന്ന വികാരങ്ങൾക്ക് സ്ഥാനം കൊടുക്കേണ്ടതില്ല എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് പോകുക ഒരാൾ മരിച്ചാൽ പോലും മൂന്ന് ദിവസം മാത്രമേ അവന്റെ മേലിൽ ദുഃഖിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നുള്ളൂ എത്ര വലിയ ആളായിക്കോട്ടെ എത്ര വലിയ മരിച്ചുപോയത് എത്ര വലിയ ആളായിക്കോട്ടെ മൂന്ന് ദിവസത്തിലധികം ദുഃഖിക്കാനോ സങ്കടപ്പെടാനോ പാടുള്ളതല്ല അങ്ങനെയല്ലേ ഇസ്ലാമിന്റെ അസീത അദ്ദേഹത്തിന് വേണ്ടി ദ്വാര ചെയ്യണം അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് നല്ലത് പറയണം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പാഠങ്ങൾ പകർത്തണം അതിനപ്പുറം കൂടുതൽ ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല ആകെ ഇസ്ലാം മരണപ്പെട്ടാൽ ദുഃഖിക്കാൻ അനുവാദം നൽകുന്നത് ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യയ്ക്ക് മാത്രമാണ് അതൊരു പ്രത്യേകമായ അതിന്റെ പിന്നിലുണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇത് മാറ്റിവെച്ചാൽ പിന്നെ ഒരാൾ മരിച്ചാൽ മൂന്ന് ദിവസത്തിലധികം ദുഃഖാചരണം നടത്തുന്നത് ഇസ്ലാമിക വീക്ഷണത്തിൽ ശരിയല്ല അപ്പൊ അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടെ പരീക്ഷണങ്ങൾക്കിടയിലും പ്രതീക്ഷയോടുകൂടെ പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുക ഹിജറയുടെ വലിയ ഒരു പാഠം തന്നെ അതാണല്ലോ ഹിജറ ഈ സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് ഹിജറ പലായനം അതിന്റെ വലിയ ഒരു പാഠം ഈ ഒരു പ്രതീക്ഷയാണ് പ്രവാചകൻ സല്ലു അലീഹു വസല്ല തങ്ങൾ മക്കയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു അങ്ങനെ അർദ്ധരാത്രി നാട് വിട്ടു പോകുന്നു അപ്പോഴും നബി തങ്ങളുടെ പ്രതീക്ഷയ്ക്ക് യാതൊരു കുറവുണ്ടായിട്ടില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സുറാക്ക എന്ന് പറയുന്ന തങ്ങളെ പിടിക്കാൻ വന്ന ആ ശത്രുവിനോട് പ്രവാചകൻ പറഞ്ഞ വാക്ക് പ്രവാചകൻ രക്ഷപ്പെട്ടു നാട് വിട്ടു എന്നറിഞ്ഞപ്പോൾ മക്കയിലെ പ്രമാണിമാർ ഇനാം പ്രഖ്യാപിക്കുന്നു മുഹമ്മദിന്റെ തല കൊണ്ടുവരുന്നയാൾക്ക് നൂറ് ചമന്ന ഒട്ടകം തന്നെ നൽകുന്നതാണ് സാധാരണ ഒട്ടകമല്ല വിലപിടിപ്പുള്ള ഒട്ടകം സുറാഖക്ക് വലിയ മോഹം അന്ന് അദ്ദേഹം കാഫിറായിരുന്നു മുഷരിക്കായിരുന്നു അദ്ദേഹ അദ്ദേഹത്തിനൊരു മോഹം പ്രവാചകനെ പിടിച്ചാൽ ഇത് കിട്ടുമല്ലോ അങ്ങനെ പ്രവാചകന്റെ അടുത്തേക്ക് കുതിര പുറത്ത് അല്ലെങ്കിൽ മൃഗപ്പുറത്തു വരുന്നു പ്രവാചകന്റെ അടുത്തെത്തുന്നു ആ സമയത്ത് പ്രവാചകൻ പറയുന്ന ഒരു വാക്കുണ്ട് സുറാഖ നാളെ കിസ്രയുടെ വള കിസ രാജാവിന്റെ വള നിന്നെ അണിയിച്ചാൽ അത് എങ്ങനെയുണ്ടായിരിക്കും സുറാഖ നല്ല ഇച്ഛാശക്തിയുള്ള നല്ല വിൽപവറുള്ള നല്ല പ്രതീക്ഷയുള്ള നല്ല ശുഭാപ്തി വിശ്വാസമുള്ള ഒരു ലീഡർക്കല്ലാതെ ഒരു നേതാവിനല്ലാതെ ഇങ്ങനെ പറയാനോ പ്രഖ്യാപിക്കാനോ സാധിക്കില്ല വ്യക്തമല്ലേ ഒരാളെ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കുന്നു അയാളാണ് പറയുന്നത് എന്ത് അന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് കിസറ സാമ്രാജ്യം ആ സാമ്രാജ്യം ഞാൻ പിന്നീട് കീഴ്പെടുത്തും എന്റെ അനുയായികൾ കീഴ്പ്പെടുത്തും അങ്ങനെ അവിടത്തെ ഏറ്റവും വലിയ രാജാവിന്റെ കയ്യിലെ ആഭരണം നിന്നെ അണിയിക്കും സുറാഹ അപ്പൊ പ്രവാചകൻ സല്ല അലൈഹി സ്വലമ തങ്ങൾ നാട് വിട്ടതിൽ അല്പം ദുഃഖിച്ചു കരഞ്ഞു എന്നതൊക്കെ ശരിയാണ് പക്ഷെ പ്രതീക്ഷക്കോ പ്രത്യാശക്കോ ഒരു ഭംഗവും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ഈ പ്രതിസന്ധികൾക്കിടയിലും പ്രതീക്ഷയോടെ അടുത്ത കൊല്ലത്തെ വരവേൽക്കുക അള്ളാഹുതൂഫിക്ക് ചെയ്യുമാറാകട്ടെ ഒറ്റ കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു ഹിജറ ഹിജറയെ കുറിച്ച് പറയാതെ പലായനത്തെക്കുറിച്ച് പറയാതെ പുതിയ ഒരു ഹിജറ വർഷത്തിൽ സംസാരിക്കുന്നത് പോലും അനാദരവാണല്ലോ കാരണം ഇങ്ങനെ ഒരു വർഷം വർഷമുണ്ടാകാനുള്ള നിമിത്തം അതിൻ്റെ ഒരു മൈൽസ്റ്റോൺ അത് പ്രവാചകന്റെ പലായനമാണ് ഹിജറ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയ ഒരു പാഠപുസ്തകമാണ് പ്രവാചകന്റെ ജീവിതത്തിലെ മറ്റു നിരവധി സംഭവങ്ങളെപ്പോലെ വലിയ ഒരു പാഠപുസ്തകമാണ് വായിച്ചാലും വായിച്ചാലും തീരാത്ത ഒരു പാഠപുസ്തകമാണ് ഹിജറ അല്ലെങ്കിൽ പലായനം എന്ന് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാം പ്രവാചകന്റെ തവക്കുൽ അതോടൊപ്പം പ്രവാചകന്റെ തവക്കുലിന്റെ കൂടെയുള്ള പ്രയത്നം ഓരോ തവക്കുൽ മാത്രം പോരാ പ്രയത്നം വേണം ഹിജറയിൽ നിന്നുള്ള പാഠമാണ് പ്രവാചകന്റെ അമാനത്ത് വിശ്വസ്തത പ്രവാചകന്റെ തെതുബീർ ആസൂത്രണം പ്ലാനിങ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹിജ്രയിൽ നിന്ന് പഠിക്കാം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം എനിക്ക് വലിയ ആകർഷണീയമായി തോന്നിയ എനിക്ക് വലിയ ഒരു ആകർഷകമായി തോന്നിയ ഒരു പാഠം എന്താണത് മഹബത്തിൻ്റെയും സുഹബത്തിൻ്റെയും പാഠം പ്രവാചക പ്രവാചകസ്നേഹത്തിൻ്റെയും പ്രവാചകനോടുള്ള സഹവാസത്തിൻ്റെയും പാഠം അതിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ അതാണ് ഹിജറയിൽ നിന്ന് ലഭിക്കുന്ന മനോഹരമായ ഒരു പാഠം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും അഷ്റഫുൽ അഷ്റുഫ് ഉൽ മുസ്ലിമീൻ പണ്ഡിതന്മാരുടെ ഇജ്മാ അനുസരിച്ച് മഹാനായ അബൂബക്ര സുദ്ദീഖ് അള്ളാഹ്നു തങ്ങളാണ് അതിൽ ഒരു സംശയം പണ്ഡിതന്മാർക്കിടയിൽ ഇല്ല പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ഉത്കൃഷ്ടൻ അത് സുദ്ധീകൃതങ്ങളാണ് എങ്ങനെയാണ് സുദ്ധീകൃതങ്ങൾ ഇത്രയും വലിയ സ്ഥാനത്തെത്തിയത് എന്താണ് അതിൻ്റെ കാരണം അത് മഹബത്തു നബി സല്ലാഹു അലൈഹി വസ്ല്ലം അല്ലെങ്കിൽ സുഹബത്തു നബി സല്ലാഹു അലൈഹി വസ്ല്ലം പ്രവാചകൻ എന്ന് പറയുന്ന ആ വലിയ ഒരു വിളക്ക് ആ ഒരു സൂര്യഗോളം പ്രകാശബിംബം അതിനോട് ചേർന്ന് നിന്നു അപ്പോൾ അതിൻ്റെ വെളിച്ചം അല്പം ശുദ്ധീകനു ലഭിച്ചു മഹബത്തും സുഹബത്തുമാണ് കാരണം ഈ മഹബത്തും സുഹബത്തും ഏറ്റവും കൂടുതൽ പ്രകടമായ ഒരു രംഗമാണ് ഹിജ്ര എന്ന് പറയുന്നത് ഈ മഹബത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മാനിഫെസ്റ്റേഷൻ ഏറ്റവും വലിയ ഒരു ആവിഷ്കാരം അതുകൊണ്ടാണല്ലോ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ചാല ഹിജറയെ കുറിച്ച് പറയുന്ന സിദ്ദീഖ് തങ്ങളെ എന്നാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതിനേക്കാളും വലിയ ഒരു യോഗ്യത അതിനേക്കാളും വലിയ ഒരു മഹത്വം ഒരു മനുഷ്യന് കിട്ടാനുണ്ടോ പുണ്യനബിയുടെ സ്വാഹിബ് എന്ന് സർവ്വലോകരക്ഷിതാവായ അള്ളാഹു ഒരാളെ കുറിച്ച് വിളിക്കുന്നു സിദ്ദീഖ് പിൽക്കാലത്ത് ഒരുപാട് സംഭാവനകൾ ഇസ്ലാമിക സൊസൈറ്റിക്ക് ലോകത്തിന് നൽകി രണ്ടു വർഷത്തോളം ഭരിച്ചു ഖുർആൻ ശേഖരി ഖുർആൻ ക്രോഡീകരിച്ചു ഇന്ന് നമ്മൾ ഓതുന്ന രൂപത്തിലുള്ള മുസ്ഹഫാക്കി മാറ്റി വേറെയും ഒരുപാട് സംഭാവനകൾ ചെയ്തു ഇങ്ങനെയൊക്കെയുണ്ടെങ്കിലും ഏറ്റവും വലിയ മഹത്വം ഒരുപക്ഷെ സുദ്ദീഖ് തങ്ങൾ പോലും അഭിമാനിക്കുന്ന വലിയ ഒരു മഹത്വം അള്ളാഹു സ്വാഹിബ് പ്രവാചകന്റെ ഫ്രണ്ട് പ്രവാചകന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അതെവിടെ പറഞ്ഞത് ിൽ ഹിജറയെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ രണ്ടാളുകൾ ഗുഹയിലിരിക്കുമ്പോൾ ഒരാൾ ശത്രുക്കളെ കുറിച്ചുള്ള പേടി പ്രകടിപ്പിക്കുന്നു അവർ കാണുമോ അവർ നമ്മെ കണ്ടുപിടിക്കുമോ എന്ന ഭയം പ്രകടിപ്പിക്കുന്നു ആ സമയത്ത് സുദ്ദീഖ് തങ്ങൾ എന്ന കൂട്ടുകാരനോട് പ്രവാചകൻ പറയുന്നു ലാ തഹ്സൻ ഒരിക്കലും ദുഃഖിക്കേണ്ട അപ്പോൾ പ്രവാചകനും സുദ്ദീഫും തമ്മിലുണ്ടായിരുന്ന ആ ഒരു സൗഹൃദം ആ ഒരു മഹബത്ത് ആ ഒരു ആത്മബന്ധം അത് വല്ലാതെ തെളിഞ്ഞു കണ്ട ഒരു രംഗമായിരുന്നു ഹിജറ ഹിജറയുടെ ഓരോ ഭാഗത്തും നമുക്കത് കാണാൻ സാധിക്കും ഉദാഹരണം പറയാം ആദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോകാൻ വിചാരിക്കുന്നു അങ്ങനെ ഓരോരോ ആളുകളെ മദീനയിലേക്ക് പറഞ്ഞയക്കുന്നു സ്വകാര്യമായി ഓരോ അനുയായികളോട് പറയുന്നു നേരെ മദീനയിലേക്ക് പോകുക ആ സമയത്ത് സിദ്ദീഖ് തങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നു എന്നാണ് എന്ത് എന്നെയും പറഞ്ഞയക്കുമോ എന്നെ മദീനയിലേക്ക് പറഞ്ഞയക്കുമോ കാരണം സിദ്ദീഖ് തങ്ങളുടെ ആഗ്രഹം പ്രവാചകൻ പോകുമ്പോൾ പ്രവാചകന്റെ കൂടെ പോകാനായിരുന്നു നബി തങ്ങളുടെ കൂടെ പോകാനായിരുന്നു സിദ്ദീഖിന്റെ ആഗ്രഹം പോലെ തന്നെ നടന്നു ഒരു ദിവസം അസമയത്ത് മുഖം അല്പം മറച്ചുകൊണ്ട് ആയിഷാ ബീവിയുടെ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക് പ്രവാചകൻ വന്നു ആയിഷാ ബീവിയാണ് കണ്ടത് ആയിഷാ ബീവി ഉപ്പയോട് വന്നു പറഞ്ഞു പ്രവാചകൻ മുഹമ്മദ് നബി വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ സിദ്ദീഖ് തങ്ങളെ വിളിച്ചിട്ട് സ്വകാര്യം പറഞ്ഞു ഹിജറക്ക് ഒരുങ്ങുക നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത് ആ സമയത്ത് സന്തോഷം കൊണ്ട് സിദ്ദീഖ് തങ്ങളങ് കരഞ്ഞു ആയിഷാ ബീവി പറയുന്നു അത്ര കൂടുതൽ എൻ്റെ ഉപ്പ കരയുന്നത് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല സന്തോഷം കൊണ്ടാണ് കരയുന്നത് ദുഃഖം കൊണ്ടല്ല സ പ്രവാചകന്റെ കൂടെ ഹിജറ പോകാൻ കഴിയുമല്ലോ എന്ന് ആ സന്തോഷം കൊണ്ട് കരഞ്ഞു മഹബത്ത് സുഹബത്ത് അല്ലെ അങ്ങനെ പിന്നെ പോകുന്ന സമയത്തോ ശുദ്ധീകൃതങ്ങൾ നിബിതങ്ങളുടെ മുന്നിൽ നടക്കും പിന്നിൽ നടക്കും മുന്നിൽ നടക്കും പിന്നിൽ നടക്കും ഇങ്ങനെ അസ്വസ്ഥനായിക്കൊണ്ടാണ് നടന്നിരുന്നത് ചരിത്രത്തിൽ കാണാം നിബി തങ്ങളെ ചോദിച്ചു അല്ല സുദ്ദീഖ് എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത് കുറച്ചേരം മുന്നിൽ പിന്നെ പിന്നിൽ സുദ്ദീഖ് തങ്ങൾ പറയും യാ റസൂലല്ലാ ഞാൻ പിന്നിൽ നടക്കുമ്പോൾ എനിക്ക് തോന്നും മുന്നിൽ നിന്ന് വല്ല ആളുകളും അങ്ങയെ ആക്രമിക്കാൻ ചാട് വീഴുമോ എന്ന് അപ്പം ഞാൻ മുന്നിലേക്ക് പോകും മുന്നിൽ നടക്കുമ്പോൾ തോന്നും പിന്നിൽ നിന്ന് ആരെങ്കിലും വരുമോ എന്ന് ഞാൻ പിന്നിലേക്ക് നോക്കും പിന്നിലേക്ക് പോകും മഹബത്ത് സുഹബത്ത് അല്ലെ അതുപോലെ മറ്റൊരു സംഭവം ശുദ്ധീകൃതങ്ങൾ പറയുന്നു ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് നല്ല ദാഹമുണ്ട് നല്ല ദാഹമുണ്ട് അവസാനം ഒരു വഴിയിലൂടെ പോയപ്പോ ഒരു സഹോദരനെ കണ്ടു ആ സഹോദരൻ അല്പം പാല് തന്നു കുറച്ച് പാല് പാല് ഞാൻ പ്രവാചകന്റെ നേരെ നീട്ടി പ്രവാചകർ അത് കുടിക്കാൻ തുടങ്ങി പ്രവാചകർ ഓരോ മുറുക്ക് ഓരോ മുറുക്ക് കുടിച്ച് വയറ്റിലേക്ക് ഇറക്കുന്നതിനനുസരിച്ച് എൻ്റെ ദാഹവും തീർന്നുകൊണ്ടിരുന്നു മഹബത്ത് എൻ്റെ ദാഹവും തീർന്നുകൊണ്ടിരുന്നു ഞാൻ കുടിച്ചിട്ടല്ല പ്രവാചകൻ ഇങ്ങനെ വായിലേക്കൊഴിച്ച് കുടിക്കുന്നതിനനുസരിച്ച് എൻ്റെ ദാഹവും ക്ഷമിച്ചുകൊണ്ടിരുന്നു മഹബത്ത് അങ്ങനെ പിന്നെ മദീനയിലേക്ക് എത്തുന്നു മദീനയിലേക്ക് പ്രവാചകൻ വരുന്നു എന്ന വിവരം വിവരമറിഞ്ഞ് മദീനക്കാരായ ആളുകൾ ചരിത്രം നമുക്കറിയാമല്ലോ കുന്നുകളിലും മലകളിലും വൃക്ഷങ്ങളിലും ഈത്തപ്പന മരങ്ങളിലൊക്കെ കയറി നിന്നിരുന്നു പ്രവാചകനെ കാണാൻ പ്രവാചകനെ ദൂരെ നിന്ന് കണ്ട് സ്വീകരിക്കാൻ അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് രണ്ട് തലപ്പാവുധാരികൾ രണ്ടാളുകൾ ഇങ്ങനെ കടന്നു വരുന്നു ദൂരെ നിന്ന് അപ്പൊ ആളുകൾക്ക് മനസ്സിലായില്ല ഏതാണ് പ്രവാചകൻ ഏതാണ് സുദ്ദീഖ് കാരണം ഇവർക്ക് പ്രവാചകൻ അറിയില്ലല്ലോ പരിചയമില്ലല്ലോ കേട്ടു മാത്രമല്ലേ പരിചയമുള്ളൂ ദൂരെ നിന്ന് രണ്ടാളുകൾ വരുന്നു ചരിത്രം പറയുന്നു പെട്ടെന്നാണ് പെട്ടെന്നാണ് വെയിൽ വന്നത് അപ്പോൾ കൂട്ടത്തിലെ ഒരാൾ തന്റെ മേൽമുണ്ട് മറ്റയാൾക്ക് വെയിലേൽക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ തലയുടെ മുകളിൽ വിരിച്ചു കൊടുത്തു തലയുടെ മുകളിൽ ഇങ്ങനെ വിരിച്ചു കൊടുത്തു മദീനക്കാർക്ക് മനസ്സിലായി വിരിച്ചു കൊടുത്തയാൾ അതാണ് സുദ്ദീഖ് ആ വിരിപ്പിന്റെ താഴെ തണലിൽ നിൽക്കുന്നയാളാണ് പ്രവാചകൻ മഹബത്ത് അവ എന്താ ഹിജറയുടെ വലിയ ഒരു പാഠം മഹബത്തിൻ്റെയും സുഹബത്തിൻ്റെയും പാഠം ചുരുക്കത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ആലോചിക്കുക ഇതിനെ ചിന്തിക്കുക അല്ലാതെ വെറുതെ ഒരു ദിവസം കടന്നു പോകുന്ന പോലെ ഈ ഒരു വർഷത്തിന്റെ മാറ്റത്തെ നമ്മൾ കാണരുത് ഒറ്റ ഹദീസ് കൂടി സൂചിപ്പിക്കുന്നു ഹിജറ വലിയ പുണ്യമുള്ള കാര്യമാണല്ലോ എന്നാൽ പ്രവാചകൻ അലൈഹി അലൈവലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് അവിടെ നിന്ന് പറയുന്നു അൽ മുസ്ലിമു ലിസാനിഹി വൽ മുഹാജിറു എന്ന് അത് ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് ഓടി പോകുന്നവനോ മറ്റോ അല്ല മറിച്ച് പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവനാണ് അതുകൊണ്ട് പ്രവാചകനെ പോലെ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജിറ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് അതിന്റെ ആവശ്യവുമില്ല അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് ഹിജിറ പോവുക അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക അതിനൊന്നും പ്രായോഗികമായി പറ്റാത്ത ഒരു കാലത്തും സമയത്തുമാണ് നാം ജീവിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഹിജറ അത് പാപങ്ങളിൽ നിന്നുള്ള ഹിജറയാകട്ടെ പാപവർജനം അതാണ് നമ്മുടെ ഹിജറ പാപങ്ങളിൽ നിന്ന് ദൂരെയേക്ക് ദൂരെയേക്ക് നമ്മൾ പലായനം ചെയ്യുക നമ്മുടെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തിലാക്കട്ടെ ദീൻ പഠിക്കാനും പകർത്താനും അവൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഹിജറ പോലുള്ള പ്രവാചക ജീവിതത്തിലെ ഉജ്ജ്വല മുഹൂർത്തങ്ങൾ സ്മരിക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ ആലമീൻ അനഹദി റബു അസലി വാർക്കാത്ത